കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ ബോഗി കത്തി നശിച്ചു. ആസൂത്രിതമായി തീ കൊളുത്തി എന്നതാണ് പ്രാഥമിക നിഗമനം. അക്രമിയെന്ന് സംശയിക്കുന്ന അയാളുടെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഇന്നലെ അർദ്ധരാത്രി 11:07 ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. 12:20 ട്രെയിൻ 8-ാമത്തെ ട്രാക്കിലേക്ക് മാറ്റി എഞ്ചിൻ വേർപെടുത്തി. 1:25 ട്രെയിനിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ടതായി ദൃക്സാക്ഷി. ഒരു 1:30 ഞാൻ കാണുമ്പോൾ പുകയാണ് ആദ്യം വന്നത്. പുക വന്നതിന് ശേഷം പിന്നെ ഒരു 1:30 തീ പുറത്തേക്ക് വന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്ത് ബേസ് കത്തിച്ചാണോ എന്നറിയാ തമിശം കൊണ്ട് വന്ന് നോക്കുമ്പോൾ വണ്ടിക്ക് തീ പിടിച്ചാന്ന് മനസ്സിലായി. അഗ്നിശമന സേനയുടെ 3 യൂണിറ്റുകൾ എത്തി ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ 2:30 തീയണച്ചു. തീപിടുത്തത്തിൽ ഒരു ബോഗി പൂർണ്ണമായും കത്തിനശിച്ചു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. കയ്യിൽ ഒരു കന്നാസുമായി അജ്ഞാതൻ 1 മണിയോടെ ട്രെയിനിന് സമീപത്തുകൂടി നടന്നു പോകുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. ട്രെയിൻ കത്തിച്ചതാകാമെന്നും ബാക്കി ഇടപെടലുകൾ ഉണ്ടെന്നും റെയിൽവേ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കോച്ചിലെ ഡോറിന്റെ ലോക്ക് തകർത്ത് അകത്തു കടന്ന അക്രമി ഇന്ധനമൊഴിച്ച് തീ കൊളുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. ലോക്ക് തകർക്കാൻ ഉപയോഗിച്ചുവെന്ന് കരുതുന്ന കല്ല് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. വാഷ് ബേസിന് സമീപത്തെ കണ്ണാടി തകർത്തിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള സാധ്യതകൾ ഉദ്യോഗസ്ഥരും പോലീസും തള്ളുകയാണ്. സ്ഥലത്ത് ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്റലിജൻസ് ബ്യൂറോ സംഘം സ്ഥലത്തെത്തി വിവരശേഖരണം നടത്തി. ആസൂത്രിതമായി തീവെച്ചതെന്ന് സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭ്യമായത്. ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ലഭ്യമായാൽ കൂടുതൽ വ്യക്തത കൈവരും. ആരാണ് അക്രമി, എന്തായിരുന്നു ലക്ഷ്യം എന്നാണ് ഇനി അറിയേണ്ടത്. രാജേഷ് വളരിക്കുണ്ടിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ.